പട്ടടക്കലിലെ പുരാതന ക്ഷേത്ര കോംപ്ലക്സിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. കർണാടകയിൽ ആകെയുള്ള രണ്ട് വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിലൊന്ന്. പക്ഷേ ഇവിടേക്ക് അധികം ടൂറിസ്റ്റുകൾ എത്തുന്നില്ലെന്നതാണ് അത്ഭുതകരമായ കാര്യം. ഇതിവിടുത്തെ ഗളകനാഥ ക്ഷേത്രമാണ്. AD 750 നിർമ്മിതമായ ക്ഷേത്രം. രേഖ നാഗരപ്രസാദ എന്ന ശൈലിയിലുള്ളതാണ് ക്ഷേത്രഗോപുരം. ഉത്തരേന്ത്യൻ ശൈലിയാണത്. വലിയ ശിലാഖണ്ഡങ്ങൾ കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. അതിൽ ഗോപുരവും ശ്രീകോവിലും ഉൾപ്പെടുന്ന ഭാഗം മാത്രമേ പൂർണ്ണതയോടെ അവശേഷിക്കുന്നുള്ളൂ. കൽത്തറയായി ഈ കാണുന്ന ഭാഗത്തെല്ലാം കെട്ടിടമുണ്ടായിരുന്നതാണ്. അതൊക്കെ തകർന്നടിഞ്ഞു പോയിരിക്കുന്നു. ചാലൂക്യർക്ക് ശേഷം പട്ടടക്കൽ ഉൾപ്പെടുന്ന പ്രദേശം അധീനതയിലാക്കിയ പലരും ഇവിടുത്തെ പഴയ ക്ഷേത്രങ്ങൾ തകർക്കുകയോ അവയ്ക്ക് ഭാഗികമായ നാശം വരുത്തുകയോ ചെയ്തിട്ടുണ്ട്. വിശാലമായിരുന്ന ക്ഷേത്രക്കെട്ടിന്റെ ഗോപുരത്തിന്റെയും ശ്രീകോവിലിന്റെയും നിർമ്മിതി എങ്ങനെയായിരുന്നെന്ന് ഇവിടെ കണ്ടറിയാം. ഈ തറയെല്ലാം ക്ഷേത്രത്തിന്റെ ഉൾത്തളത്തിന്റെ ഭാഗമായിരുന്നു. ക്ഷേത്രം എത്ര വിസ്തൃതമായിരുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണിത്. ഇതാണ് ഗളകനാഥ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ. ഉള്ളിൽ ശിവലിംഗ പ്രതിഷ്ഠ. 1250 പഴക്കമുള്ള പ്രതിഷ്ഠയാണ്. അത് പൂർണ്ണതയോടെ അങ്ങനെ നിൽക്കുന്നു. ഗളകനാഥ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി നടക്കുമ്പോൾ ക്ഷേത്രത്തൂണുകൾ നാട്ടിയിരുന്ന നിരവധി ശിലകൾ കാണാം. പല കാലങ്ങളിൽ ഇവിടം കൈവശപ്പെടുത്തിയ ഭരണാധികാരികൾ മുതൽ ഈ പ്രദേശം ഗവൺമെന്റ് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതിനു മുൻപ് സാമൂഹിക വിരുദ്ധർ വരെ പുരാനിർമ്മിതികൾക്ക് കേടുപാടുകൾ വരുത്തിയിരുന്നു. ചന്ദ്രശേഖര ക്ഷേത്രമാണിത്. വളരെ ലളിതമാണ് ചന്ദ്രശേഖര ക്ഷേത്രത്തിന്റെ വാസ്തുശില്പശൈലി. അതിന്റെ തൊട്ടപ്പുറത്ത് സംഗമേശ്വര ക്ഷേത്രമാണ്. ദ്രാവിഡ ശൈലിയിൽ നിർമ്മിതമായ ആ ക്ഷേത്രത്തിന്റെ സമീപത്തേക്കാണ് എന്റെ നടത്തം. ഈ പടവുകളിലൂടെ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിലേക്കെത്താം. പട്ടടക്കൽ ക്ഷേത്ര കോംപ്ലക്സിലെ വലിയ ക്ഷേത്രങ്ങളിൽപ്പെട്ടതാണ് സംഗമേശ്വര ക്ഷേത്രം. ഇവിടുത്തെ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതും ഇതുതന്നെ. 37 ചാലൂക്യ സാമ്രാജ്യാധിപനായിരുന്ന വിജയാദിത്യ പണികഴിപ്പിച്ച ക്ഷേത്രമാണിത്. വിജയാദിത്യയുടെ ഭരണകാലം സമാധാനത്തിന്റെയും സമ്പന്നതയുടെയും കാലമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതാണ് ക്ഷേത്രത്തിലെ ഗർഭഗൃഹം. ശിവലിംഗമാണ് അതിലെയും പ്രതിഷ്ഠ. അതാകട്ടെ പാതി തകർന്ന നിലയിലാണിന്ന്. ക്ഷേത്ര നിർമ്മാണത്തിനായി മഹാദേവപ്പ എന്നൊരാൾ 51 സ്വർണനാണയങ്ങൾ നൽകിയ വിവരമാണ് തൂണിലെ ലിഖിതങ്ങളിൽ. പ്രധാന ശ്രീകോവിലിന്റെ ഇടതുവശത്ത് ഗണേശ പ്രതിഷ്ഠയുണ്ടായിരുന്ന ചെറു ശ്രീകോവിലാണ്. ഇതേവിധം വലതുവശത്ത് പാർവതിയെ പ്രതിഷ്ഠിച്ചിരുന്ന ഒരു ചെറു ശ്രീകോവിലുമുണ്ട്. അതിലൊന്നും ഇപ്പോൾ വിഗ്രഹങ്ങളില്ല. സംഗമേശ്വര ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുമ്പോൾ മുന്നിൽ മറ്റൊരു ക്ഷേത്ര സമുച്ചയം കാണാം. വലത്ത് കാശി വിശ്വനാഥ ക്ഷേത്രം, നടുവിൽ മല്ലികാർജുന ക്ഷേത്രം, വിരൂപാക്ഷ ക്ഷേത്രം തെക്കേയറ്റത്ത്. വിരൂപാക്ഷ ക്ഷേത്രത്തിനു സമീപം വലിയൊരു ആൽമരമുണ്ട്. അതിനു ചുവട്ടിൽ നിന്നും മലപ്രഭ നദിയിലേക്കിറങ്ങാനുള്ള പടവുകൾ തുടങ്ങുന്നു. വിരൂപാക്ഷ ക്ഷേത്രത്തിലേക്കാണ് ഇനി ഞാൻ പോകുന്നത്. പട്ടടക്കൽ ക്ഷേത്രങ്ങളിൽ ശില്പകലയിലും ഗാംഭീര്യത്തിലും മുന്നിൽ നിൽക്കുന്ന വിരൂപാക്ഷ ക്ഷേത്രം. ക്ഷേത്രത്തിന് മുന്നിൽ ഒരു സ്തംഭമുണ്ട്. വിക്രമാദിത്യ രണ്ടാമൻ രാജാവിന്റെ വിജയസ്തംഭമാണിത്. പല്ലവന്മാർക്കെതിരെ അദ്ദേഹം നേടിയ വിജയത്തിന്റെ വിവരങ്ങളാണ് ഇതിൽ കൂടുതലായും ഉള്ളത്. AD 740 മുതൽ 745 കാലത്താണ് വിരൂപാക്ഷ ക്ഷേത്രം നിർമ്മിതമായത്. വിക്രമാദിത്യ രണ്ടാമന്റെ രാജ്ഞി ലോക് മഹാദേവിയാണ് ഇതിന്റെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. ശില്പങ്ങളാൽ സമ്പന്നമാണ് ക്ഷേത്രത്തൂണുകളും ചുമരുകളും. അകത്തേക്കുള്ള വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നു. ശിവനും മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളും പുരാണ കഥാസന്ദർഭങ്ങളുമെല്ലാം ശില്പങ്ങളായിട്ടുണ്ട്. കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രത്തെയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് മാതൃകയാക്കിയിരിക്കുന്നത്. ശിവതാണ്ഡവം.
മഹാബലിയെ ചവിട്ടിത്താഴ്ത്താൻ ഒരുങ്ങി നിൽക്കുന്ന വാമനമൂർത്തി. ശില്പകലയിലെ ചില പരീക്ഷണങ്ങൾ കല്ലുകൊണ്ടുള്ള ജാലകങ്ങളിൽ കാണാം. രാജ്ഞി ഇവിടെ ഒരു ശിവക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ കാഞ്ചീപുരത്തെ കൈലാസനാഥ ക്ഷേത്രത്തെ മാതൃകയാക്കാൻ രാജാവ് നിർദ്ദേശിക്കുകയായിരുന്നു. മുന്നിൽ അക്കാണുന്നത് നന്ദി മണ്ഡപമാണ്. അത് പിന്നിട്ട് ഞാൻ ക്ഷേത്രത്തിന്റെ തെക്കേ ഭാഗത്തെ പടിപ്പുരയിലൂടെ പുറത്തേക്കൊന്നിറങ്ങി. ഏറ്റവും ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ട ശിവക്ഷേത്രമാണ് പട്ടടക്കലിലെ വിരൂപാക്ഷ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ദർശനം നദിയിലേക്കോ ജലാശയത്തിലേക്കോ ആയിരിക്കണമെന്ന പുരാവിശ്വാസം ഇവിടെ പാലിക്കപ്പെട്ടിരിക്കുന്നു. മലപ്രഭ നദിയിൽ നിന്നും കയറിയെത്തുക തെക്കേ ഗോപുരത്തിലേക്കാണ്. ഗോപുരത്തിൽ നിന്നും കൃത്യമായ അകലം പാലിച്ച് നന്ദി മണ്ഡപം, മണ്ഡപത്തിനപ്പുറം പ്രധാന ക്ഷേത്രം. ഇങ്ങനെ അളവുകളും വാസ്തുശാസ്ത്രവും കൃത്യമായി പാലിച്ച് ഏറ്റവും പൂർണ്ണതയോടെ നിർമ്മിതമായ ശിവക്ഷേത്രമാണ് പട്ടടക്കലിലെ വിരൂപാക്ഷ ക്ഷേത്രമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നദിയുടെ സാന്നിധ്യം, നദിയിൽ നിന്നുള്ള അകലം, മണ്ഡപങ്ങൾ, ഗോപുരങ്ങൾ, തൂണുകളുടെ എണ്ണം, നന്ദി മണ്ഡപം എന്നിവയെല്ലാം തച്ചുശാസ്ത്രവിധി പ്രകാരം ഏറ്റവും കൃത്യതയുള്ളതാണെന്ന് അവർ വ്യക്തമാക്കുന്നു. ഇതാണ് നന്ദി മണ്ഡപം. ഈ നന്ദിപ്രതിമയ്ക്ക് മുന്നിലും വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും ഇപ്പോഴും നിത്യപൂജ നടക്കുന്നുണ്ട്. പട്ടടക്കൽ ആർക്കിയോളജിക്കൽ സൈറ്റിൽ പൂജ നടക്കുന്ന ഏക ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. ക്ഷേത്രാചാരങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ വിരൂപാക്ഷ ക്ഷേത്രത്തിലും നന്ദി മണ്ഡപത്തിലും കയറാൻ പാടുള്ളൂ. അതേസമയം ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ഭാഗമാണ് താനും. പാദരക്ഷകൾ പടവുകൾക്ക് താഴെ അഴിച്ചുവെച്ച് ഞാൻ ക്ഷേത്രത്തിലേക്ക് കയറി ചെന്നു. ധാരാളം ടൂറിസ്റ്റുകൾ ക്ഷേത്രത്തിനകത്തുണ്ട്. വിദേശികൾ കുറവാണെന്ന് മാത്രം. ഇരുളും വെളിച്ചവും ഇടകലരുന്ന ക്ഷേത്രക്കെട്ടുകൾ. ബൃഹത്തായ ഒരു നിർമ്മിതിയാണിത്. തൂണുകളിൽ നിരവധിയായ കൊത്തുപണികൾ. ലോക് മഹാദേവി രാജ്ഞിയുടെ സുഖചികിത്സയാണ് ഈ ചിത്രശില്പത്തിന്റെ വിഷയം. കൊട്ടാര ജീവിതം വരെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതാണ് ശ്രീകോവിൽ, ശിവലിംഗ പ്രതിഷ്ഠ. അതിനു സമീപം ഒരു പൂജാരി നിൽക്കുന്നുണ്ട്. ഭക്തർക്ക് പ്രസാദം നൽകുന്നത് അദ്ദേഹമാണ്. ശ്രീ ലോകേശ്വര മഹാശിലാ പ്രസാദ എന്നാണ് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠയുടെ വിശേഷണം. നിർമ്മിതമായ കാലത്ത് ഒരു വാസ്തുവിദ്യ അത്ഭുതമായിരുന്നു വിരൂപാക്ഷ ക്ഷേത്രം. ഓരോ തൂണിലും ചുവരിലും മച്ചിലുമെല്ലാം കൊത്തുപണികൾ. അനിവരിത ആചാരി ഗുണ്ട് എന്ന വാസ്തുശില്പിയാണ് ഈ ക്ഷേത്രം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചത്. അക്കാലത്തെ പ്രമുഖനായ മറ്റൊരു ശില്പി സർവസിദ്ധി ആചാര്യയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. അത്ഭുതകരമായ ഈ ക്ഷേത്രക്കെട്ടിന്റെ പണി പൂർത്തിയായപ്പോൾ രാജാവ് മുഖ്യശില്പിയെ ത്രിഭുവനാചാരി എന്നൊരു ബഹുമതി നൽകി ആദരിച്ചു. ഈ ചരിത്രമെല്ലാം ക്ഷേത്രത്തിലെ പല തൂണുകളിലായി ആദിമ കന്നഡ ഭാഷയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമൊന്ന് നടക്കുകയാണ്. ശിവപ്രതിഷ്ഠ മാത്രമുള്ള ചെറുതും വലുതുമായ ഇത്രയും ക്ഷേത്രങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഒരേ കോംപ്ലക്സിൽ വന്നു എന്നാണ് ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. രാജാവുമായി ബന്ധപ്പെട്ട ഓരോ പ്രധാന കാര്യത്തിനും ഉപകാര സ്മരണ എന്നോണം ഓരോ ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു. യുദ്ധവിജയവും വിവാഹവും കുഞ്ഞു പിറക്കുന്നതും നല്ല വിളവ് ലഭിക്കുന്നതുമെല്ലാം ഓരോ ക്ഷേത്രങ്ങളുടെയും നിർമ്മാണത്തിന് കാരണമായി. നിലത്ത് വിരിച്ചിരിക്കുന്നത് കല്ലിന്റെ ചെറുപാളികളല്ല, നാലും അഞ്ചും ടൺ ഭാരമുള്ള വലിയ ശിലാഖണ്ഡങ്ങൾ തന്നെയാണ്. ആനകൾ നടന്നാലും താഴ്ന്നു പോകാത്ത ശിലാഖണ്ഡങ്ങൾ. അത്തരം ശിലാഖണ്ഡങ്ങൾ നിരത്തിയതിനു മുകളിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചാലൂക്യ രാജവംശത്തിന്റെ എക്കാലത്തെയും ശത്രുക്കളായിരുന്നു പല്ലവന്മാർ. പ്രമുഖനായ ചാലൂക്യ രാജാവ് പുലികേശി രണ്ടാമനെ വധിച്ച പല്ലവന്മാരോട് അടങ്ങാത്ത പകയാണ് ചാലൂക്യർ വെച്ചു പുലർത്തിയത്. അതുകൊണ്ടുതന്നെ വിക്രമാദിത്യ രണ്ടാമൻ പല്ലവരെ കീഴ്പ്പെടുത്തി കാഞ്ചീപുരം പിടിച്ചടക്കിയതിന്റെ സ്മരണയ്ക്ക് ഏറ്റവും മികച്ചതും ബൃഹത്തായതുമായ ഒരു ക്ഷേത്രം ഇവിടെ നിർമ്മിതമാവുകയായിരുന്നു. വിക്രമാദിത്യയുടെ രാജ്ഞി ലോക് മഹാദേവിയാണ് അതിന് നേതൃത്വം നൽകിയത്. പട്ടടക്കൽ എന്ന പ്രദേശം ഇത്തരം ക്ഷേത്രങ്ങളുടെ ഒരു നഗരമായി തീരാൻ കാരണമെന്തെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല.
മലപ്രഭ നദിയുടെ തീരത്തെ സമതല പ്രദേശമായതാവാം ചാലൂക്യ രാജാക്കന്മാരെ ഇവിടം ക്ഷേത്രനഗരമാക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ഒരു വാദമുണ്ട്. ചാലൂക്യരുടെ രണ്ടാം തലസ്ഥാനമായാണ് പട്ടടക്കൽ അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ വലിയ കൊട്ടാരങ്ങളൊന്നും അവർ പണിതിട്ടില്ല. എന്നാൽ ചാലൂക്യ രാജവംശത്തിലെ അഞ്ചാം രാജാവായ വിക്രമാദിത്യ മുതലുള്ളവരുടെ കിരീടധാരണം പട്ടടക്കലിലെ പട്ടടക്കി സുവോളൽ എന്നറിയപ്പെടുന്ന വിശുദ്ധ സ്ഥലത്തു വെച്ചായിരുന്നു. വിക്രമാദിത്യ ഒന്നാമൻ, വിനയാദിത്യ, വിജയാദിത്യ, വിക്രമാദിത്യ രണ്ടാമൻ, കീർത്തിവർമ്മൻ രണ്ടാമൻ എന്നിവരാണ് പട്ടടക്കലിൽ ക്ഷേത്രങ്ങൾ പണിത പ്രമുഖരായ ചാലൂക്യ രാജാക്കന്മാർ. ഈ നിർമ്മിതികൾ ഉണ്ടാക്കുന്നതിനായി ചാലൂക്യ ശില്പികൾക്ക് പുറമെ ഉത്തരേന്ത്യയിൽ നിന്നും ധാരാളം കൊത്തുപണിക്കാരെയും വാസ്തുശില്പികളെയും ഇവിടേക്ക് വരുത്തിയിരുന്നു. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും അക്കാലത്തുണ്ടായിരുന്ന പല പ്രമുഖ ക്ഷേത്രങ്ങളെയും പട്ടടക്കലിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് മാതൃകയാക്കിയിട്ടുമുണ്ട്. ഇവിടുത്തെ മല്ലികാർജുന ക്ഷേത്രത്തിന്റെ പിൻഭാഗത്താണ് ഞാനിപ്പോൾ നടന്നെത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ വടക്കേ പടിപ്പുര ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അതിന്റെ പ്രധാന ഭാഗങ്ങൾ തകർന്നുപോയിരിക്കുന്നു. വിക്രമാദിത്യ രണ്ടാമന്റെ രണ്ടാം രാജ്ഞിയായിരുന്ന ത്രൈലോക്യ മഹാദേവി മുൻകൈയെടുത്തു നിർമ്മിച്ച ക്ഷേത്രമാണിത്. തൊട്ടടുത്ത് ഉത്തരേന്ത്യൻ ശൈലിയിൽ നിർമ്മിതമായിരിക്കുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. വളരെ മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന പരിസരം, വലിയൊരു പുൽമൈതാനത്തിന് നടുവിലായാണ് ക്ഷേത്ര കോംപ്ലക്സുകളെല്ലാം. ഇതാണ് കാശി വിശ്വനാഥ ക്ഷേത്രം. രേഖനാഗര ശൈലിയിലുള്ള അതിന്റെ ഗോപുരമാണ് ഏറ്റവും ശ്രദ്ധേയം. ചാലൂക്യർ നിർമ്മിച്ചതല്ല അത്. ചാലൂക്യ രാജവംശത്തിനു ശേഷം ഈ പ്രദേശങ്ങൾ അധീനതയിലാക്കിയ രാഷ്ട്രകൂട ഭരണാധികാരികളാണ് കാശി വിശ്വനാഥ ക്ഷേത്രം നിർമ്മിച്ചത്. ബാദാമി ചാലൂക്യ രാജവംശത്തിനു ശേഷവും പ്രമുഖമായ ക്ഷേത്രനഗരം എന്ന നിലയിൽ പട്ടടക്കൽ പരിപാലിക്കപ്പെട്ടു. പട്ടടക്കൽ ക്ഷേത്ര കോംപ്ലക്സിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഡ്രൈവർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. മഹന്തേഷ് എന്നാണ് ഇയാളുടെ പേര്. റോഡിനപ്പുറം പാർക്ക് ചെയ്തിരിക്കുന്ന മഹന്തേഷിന്റെ കാറിലേക്ക് ചെന്നു കയറി. ലേബർ ഇന്ത്യ രണ്ടാം ലക്കം ഇപ്പോൾ ഷോപ്പുകളിൽ. കോവിഡ് കാലത്തെ സമഗ്ര പഠനത്തിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ മാസികകൾ ഓൺലൈനിൽ വാങ്ങാൻ ലേബർ ഇന്ത്യ .com സന്ദർശിക്കുക. ഐഹോളെ എന്ന മറ്റൊരു ചരിത്ര പ്രദേശത്തേക്കാണ് ഇനി പോകുന്നത്. ഇവിടെ നിന്നും 12 കിലോമീറ്റർ ദൂരമേയുള്ളൂ ഐഹോളയിലേക്ക്. കാർ ഒരു പാലത്തിലേക്ക് കയറി. മലപ്രഭ നദിയാണ് താഴെ. വറ്റി വരണ്ട് കിടക്കുകയാണ് ഇപ്പോൾ നദി. പശ്ചിമഘട്ട മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് 304 കിലോമീറ്റർ ഒഴുകി കൃഷ്ണാനദിയിൽ ചെന്നു ചേരുന്ന നദിയാണ് മലപ്രഭ. മഹന്തേഷ് ബാദാമി നിവാസിയാണ്. ഇന്ന് മറ്റു ചില സ്ഥലങ്ങളിലേക്ക് കൂടി പോകാൻ മഹന്തേഷിന്റെ സേവനം ഉപയോഗപ്പെടുത്തിയാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പാതയുടെ ഇരുവശവും കൃഷിയിടങ്ങളാണ് കാഴ്ച. കടലക്കൃഷിയാണ് പ്രധാനം. ചോളം, സൂര്യകാന്തി, പയർവർഗ്ഗങ്ങൾ, തുവരപ്പരിപ്പ് തുടങ്ങിയവയും വലിയ തോതിൽ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളാണിത്. ഉണങ്ങിയ ചോളത്തണ്ടകൾ പലയിടത്തും കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ജലലഭ്യതയുള്ള പ്രദേശത്തിന്റെ സൂചകങ്ങൾ പോലെ തെങ്ങുകൾ. പാടങ്ങളിൽ കൂടാരം കെട്ടിയതുപോലെ ചോളത്തണ്ടകൾ അട്ടിവച്ചിരിക്കുന്നു. ഫലഭൂയിഷ്ഠമായ കറുത്ത മണ്ണാണ് ഇവിടെ. പരുത്തികൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. വലിയ തോതിൽ പരുത്തികൃഷിയും ഇവിടങ്ങളിൽ നടക്കുന്നുണ്ട്. ജലക്ഷാമമാണ് ഈ കൃഷിയിടങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ചാലൂക്യ രാജാക്കന്മാരുടെ കാലത്തു തന്നെ വരൾച്ച അനുഭവപ്പെട്ടിരുന്ന പ്രദേശങ്ങളാണിത്. അങ്ങനെയാണ് 1901 കൊടും വരൾച്ച ഈ മേഖലയിലെ കാർഷിക രംഗത്തെ ആകെ തകർത്തതും പട്ടിണിയും ജലക്ഷാമവും മൂലം 100 കണക്കിനാളുകൾ മരിച്ചതും. ഒരിടത്ത് വെച്ച് നല്ല പാത അവസാനിച്ചിരിക്കുന്നു. ചമ്മലാഗി എന്നൊരു ഗ്രാമമാണിത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡ്, വീതി കൂട്ടി ഭംഗിയാക്കാനിരിക്കുന്ന പാത തന്നെയാണിത്. പക്ഷേ പണി പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. ലാൻഡ് അക്വിസിഷൻ പൂർണ്ണമാകാത്തതിനാൽ റോഡ് പണി നിർത്തിവച്ചിരിക്കുന്നു എന്നൊരു ബോർഡ് ഒരിടത്ത് ഞാൻ കണ്ടിരുന്നു. കൺസ്ട്രക്ഷൻ കമ്പനി സ്ഥാപിച്ച ബോർഡാണ്. പാതയോരത്തെ ഈ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു കളയാനുള്ളതായിരിക്കാം. നിരന്ന കൃഷിയിടങ്ങൾ,
കടലപ്പാടവും കൊയ്ത്തുകഴിഞ്ഞ ചോളപ്പാടവും എല്ലാം ഉണ്ട് കാഴ്ചയിൽ. കൂടാരങ്ങളല്ല, ഉണങ്ങിയ ചോളത്തണ്ടിന്റെ കൂമ്പാരങ്ങളാണ് കൃഷിയിടങ്ങളിൽ കാണുന്നത്. വീണ്ടും വീതിയുള്ള പാതയിലേക്ക്. ഇവിടെയൊക്കെ ഭൂമി ഏറ്റെടുക്കലും റോഡ് നിർമ്മാണവും പൂർത്തിയായിരിക്കുന്നു. ജനവാസം കുറഞ്ഞ പ്രദേശങ്ങൾ ഉള്ളതിനാൽ പാതകൾക്ക് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് കർണാടകയിലും തമിഴ്നാട്ടിലുമൊന്നും വലിയൊരു പ്രശ്നമല്ല. കേരളത്തിലാകട്ടെ അതൊരു പ്രധാന പ്രശ്നമാണ് താനും. കർണാടകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വീതിയുള്ള സൗകര്യപ്രദമായ പാതകൾ നിലവിൽ വന്നു കഴിഞ്ഞു. കുറെ ദൂരം ചെന്നപ്പോഴേക്കും വീണ്ടും നല്ല പാത അവസാനിച്ചു. റോഡിന്റെ വീതി കൂട്ടൽ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയെല്ലാം. 1400 വർഷം മുൻപ് ചാലൂക്യ ഭരണകാലത്തും ഐഹോളയിൽ നിന്നും പട്ടടക്കലിലേക്കും തിരികെയും ആളുകൾ പോയിരുന്നത് ഈ വഴി തന്നെയാണ്. പട്ടടക്കലിൽ കണ്ട ഭൂമിയുടെ സമതല ഭാവമല്ല ഇവിടെ. വരണ്ട കുന്നുകളും മലകളും നിറഞ്ഞ ഒരു പ്രദേശം. കാര്യമായ കൃഷിയോ ഖനനമോ ഒന്നും ഇവിടെയില്ല. ചെറുകിട കൃഷിക്കാരുടെ ഗ്രാമങ്ങളാണ് കാഴ്ചയിൽ. മഹാരാഷ്ട്രയിലേതിന് തുല്യമായ ജീവിത രീതികളും ആചാരങ്ങളുമെല്ലാമാണ് ഇവിടെയുള്ളത്. എന്നാൽ ഭാഷ കന്നഡയാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകൃതമായപ്പോൾ മറാത്തയുടെ രീതികൾ പുലരുന്ന ഈ പ്രദേശങ്ങൾ കർണാടകയുടെ ഭാഗമാവുകയായിരുന്നു. റോഡ് പണി ഇങ്ങനെ പലയിടത്തും പൂർത്തിയായിക്കഴിഞ്ഞു. കൊയ്ത്തുകഴിഞ്ഞ ചോളപ്പാടങ്ങൾ മഴ കാത്തുകിടക്കുന്നു. മൺസൂണിനെ ആശ്രയിച്ച് കൃഷികൾ നടക്കുന്ന പ്രദേശങ്ങളാണ്. സൂര്യചന്ദ്രന്മാരുടെ നിലഗണിച്ച് നിശ്ചിത ദിവസം കൃഷിയിറക്കുന്ന ഒരു പതിവ് ഇവിടുത്തെ കർഷകർക്കുണ്ട്. പരമ്പരാഗതമായി അവർ തുടരുന്ന ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണത്. കാർ ഐഹോളയിലേക്ക് അടുക്കുകയാണ്. ലോകപ്രശസ്തമായ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിലേക്കുള്ള വഴിയാണിതെന്ന് ഓർക്കണം. ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളാണ് മുന്നിൽ കാണുന്നത്. വൃത്തിഹീനമായ ഗ്രാമം. ഇങ്ങനെയും ഒരു ടൂറിസം കേന്ദ്രം ലോകത്തുണ്ടോ എന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു. പാതയും മറ്റടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം വികസിക്കുന്നതോടെ ഈ രൂപം മാറുമായിരിക്കാം. ഏതായാലും ഇപ്പോൾ ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. തകർന്ന് പൊടിപിടിച്ച വൃത്തിഹീനമായ ഒരു പ്രദേശം. നിരവധിയായ ക്ഷേത്രാവശിഷ്ടങ്ങളുടെ പ്രദേശമാണ് ഐഹോളെ. അവയെല്ലാം 1500 വർഷങ്ങളിലധികം പഴക്കമുള്ളവയുമാണ്. ഐഹോളയിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്ര കോംപ്ലക്സിന്റെ സമീപത്തെ പാർക്കിംഗ് ഏരിയയിൽ മഹന്ദേഷ് കാർ കൊണ്ടുചെന്നു നിർത്തി. ശ്രീ ദുർഗാഗുഡി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ കോംപ്ലക്സാണിത്. ഇക്കാണുന്നതാണ് പ്രശസ്തമായ ദുർഗാക്ഷേത്രം. ഇന്ത്യൻ ക്ഷേത്രശില്പകലയുടെ കളിത്തൊട്ടിലെന്നാണ് ഐഹോളെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ പിന്നീടുയർന്ന വലിയ ക്ഷേത്രങ്ങൾക്കെല്ലാം പ്രചോദനമായ വാസ്തുവിദ്യയുടെ പരീക്ഷണങ്ങൾ നടന്ന ഇടം. ഈ നിർമ്മിതികളെ അനുകരിച്ചാണ് പിന്നീട് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ശിലാനിർമ്മിതമായ ക്ഷേത്രങ്ങൾ ഉയർന്നുവന്നത്. ദുർഗാഗുഡി എന്ന ഈ ക്ഷേത്രം വിക്രമാദിത്യ രണ്ടാമന്റെ കാലത്ത് 8th century പണിതതാണ്. അദട അലെ കുമാരസിംഗ എന്നൊരാളാണ് ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് ശിലാരേഖകൾ. എന്നാൽ 5th century നിർമ്മിതമായ ശിലാക്ഷേത്രങ്ങളും ഐഹോളയിലുണ്ട്. 125 ക്ഷേത്രങ്ങൾ ഐഹോളയിൽ ഉണ്ടായിരുന്നെന്നാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. ഹംപിയിലും പട്ടടക്കലിലുമെല്ലാമുള്ള ക്ഷേത്രങ്ങൾ ഐഹോളയിലെ നിർമ്മിതികൾക്ക് ശേഷമുണ്ടായവയാണ്. ദുർഗാക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ദുർഗാപ്രതിഷ്ഠ ഒരു കാലത്തും ഇതിലുണ്ടായിരുന്നില്ല എന്നതാണ് പ്രത്യേകത. ക്ഷേത്രത്തിന് സമീപം ഒരു കിണറുണ്ട്. അഗാധതയിൽ നിന്നും കല്ലുപടുത്തുണ്ടാക്കിയ കിണർ. ഇപ്പോഴും വെള്ളമുണ്ട്. ഒരു പടിക്കിണറാണിത്. പടവുകൾ അവസാനിക്കുന്ന ഇടം വരെ പണ്ട് വെള്ളമുണ്ടായിരുന്നതാണ്. പടവുകൾ ഇറങ്ങിച്ചെന്ന് വെള്ളം കോരിയെടുക്കാം. തൊട്ടടുത്തെല്ലാം പല ക്ഷേത്രങ്ങൾ കാണാം. സൂര്യനാരായണ ക്ഷേത്രം, ചക്രകുടി ക്ഷേത്രം, ഗൗരി ക്ഷേത്രം എന്നിങ്ങനെ നിരവധി എണ്ണമുണ്ട് അത്. അത്തരമൊരു ക്ഷേത്രത്തിലേക്ക് ഞാൻ കയറി ചെന്നു. പ്രത്യേകതരം തൂണുകളും ചെറിയ ശ്രീകോവിലുമുള്ള ക്ഷേത്രം. ശ്രീകോവിലിന് രണ്ട് ഭാഗങ്ങളുണ്ട്.
അതിലെ പ്രതിഷ്ഠകൾ എന്നോ നഷ്ടമായിരിക്കുന്നു. എല്ലാ തൂണുകളുടെയും മുകളറ്റത്ത് വിഷ്ണുവിന്റെ സുദർശന ചക്രം പോലുള്ള ഒരു ഭാഗമുണ്ട്. ഐഹോളയിലെ ചരിത്രമുറങ്ങുന്ന പുരാവസ്തു സമുച്ചയത്തിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.